പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഈ കഴിഞ്ഞ 27-ാം തീയതി മുൻ സുപ്രീം കോടതി ജഡ്ജിയായിരുന്ന ജസ്റ്റിസ് ബി എൻ ശ്രീകൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള ഒരു 10-അംഗ സമിതി പേഴ്സണൽ ഡേറ്റ പ്രൊട്ടക്ഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു റിപ്പോർട്ടും ഒരു ബില്ലും കേന്ദ്ര ഇലക്ട്രോണിക്സ് IT മന്ത്രാലയത്തിന് സമർപ്പിക്കുകയുണ്ടായി. ആ റിപ്പോർട്ടിലും ആ ബില്ലിലും അടങ്ങിയിട്ടുള്ള വിഷയങ്ങൾ എന്താണ്? അത് ഇന്ത്യയിലെ പൗരന്മാരുടെ പേഴ്സണൽ ഡേറ്റ സംരക്ഷിക്കാനും സുരക്ഷിതമാക്കാനും സഹായിക്കുമോ? ഇത്തരം വിശദാംശങ്ങളാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം, നമ്മളിന്നൊരു ഡിജിറ്റൽ ലോകത്താണ് ജീവിക്കുന്നത്. ഇന്ത്യയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ലോകത്ത് ഏറ്റവും കൂടുതൽ പേര് ഇൻ്റർനെറ്റ് ഉപയോഗിക്കുന്ന 2-ാമത്തെ രാജ്യമാണ് ഇന്ത്യ. ഇന്ത്യയിൽ 100 കോടിയിലധികം ആളുകൾ മൊബൈൽ ഫോൺ തന്നെ ഉപയോഗിക്കുന്നുണ്ട് എന്നും അതിൽ തന്നെ പകുതിയോളം പേര് സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ള കണക്കുകളൊക്കെ നമ്മളിപ്പോൾ വായിക്കുന്നുണ്ട്. അപ്പോൾ ആ സാഹചര്യത്തിൽ ജനങ്ങളുടെ വ്യക്തിഗത വിവരത്തിൻ്റെ സുരക്ഷിതത്വവും സംരക്ഷണവും വളരെ പ്രധാനമാണ്. അതുപോലൊരു നിയമം ഇന്ത്യയിലില്ല. അപ്പോൾ ആ സാഹചര്യത്തിൽ ആണ് 2017 ജൂലൈ 31-ാം തീയതി കേന്ദ്ര ഇലക്ട്രോണിക്സ് ധനകാര്യ മന്ത്രാലയം ഒരു പേഴ്സണൽ ഡേറ്റ പ്രൊട്ടക്ഷനുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് തയ്യാറാക്കാനും ഒരു ബില്ല് തയ്യാറാക്കാനും ഈ ബി എൻ ശ്രീകൃഷ്ണയുടെ നേതൃത്വത്തിലുള്ള ഒരു 10-അംഗ സമിതിയെ ഏർപ്പെടുത്തിയിട്ടുള്ളത്. ആ സമിതിയുടെ റിപ്പോർട്ടും ഒരു കരട് ബില്ലുമാണ് പിന്നെ കേന്ദ്ര ഇലക്ട്രോണിക്സ് IT മന്ത്രാലയത്തിന് കഴിഞ്ഞ ജൂലൈ 27-ന് സമർപ്പിക്കപ്പെട്ടത്. ആ കമ്മിറ്റിയിൽ 10 പേരാണുള്ളത്. പ്രൊഫസർ മൂനത്ത് രാസ എന്ന് പറയുന്ന ആൾ വിദഗ്ധനുണ്ട്. പിന്നെ ഡോക്ടർ അജയ്കുമാർ എന്ന് പറയുന്ന ഒരു അദ്ദേഹമുണ്ട്. അജയ് ഭൂഷൺ എന്ന് പറയുന്ന ഉദയ് ആധാറുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറുണ്ട്. അർഗി സെൻഗുപ്ത എന്ന് പറഞ്ഞിട്ട് വിധി സെൻറ്റർ ഫോർ ലീഗൽ പോളിസി എന്ന് പറഞ്ഞൊരു സ്ഥാനത്തിൻ്റെ റിസർച്ച് ഒരു സ്ഥാപനത്തിൻ്റെ റിസർച്ച് ഡയറക്ടറുണ്ട്. ടെലികോം വകുപ്പിൻ്റെ സെക്രട്ടറി ആയിട്ടുള്ള മിസ്സിസ് അരുണ സുന്ദരരാജനുണ്ട്. അതുപോലെ തന്നെ നാഷണൽ സൈബർ സെക്യൂരിറ്റി കോർഡിനേറ്റർ ആയിട്ടുള്ള ഡോക്ടർ ഗുൽഷൻ റായിയുണ്ട്. ഇവരടങ്ങുന്ന ഒരു 10-അംഗ സമിതി കഴിഞ്ഞ 1 വർഷമായി ഇതുമായി ബന്ധപ്പെട്ട് പഠനം നടത്തിക്കൊണ്ടിരിക്കുക. ഈ പഠനത്തിൻ്റെ പ്രാധാന്യം വർദ്ധിക്കുന്നതിന് ഈ കമ്മിറ്റിയുടെ പ്രവർത്തനത്തിന് പ്രാധാന്യം വർദ്ധിക്കുന്നതിന് വേറൊരു സംഭവം കൂടി ഇടയ്ക്കുണ്ടായി. നമുക്കറിയാം, 2017 ഓഗസ്റ്റ് 24-ാം തീയതി സുപ്രീം കോടതിയുടെ 9-അംഗ ബെഞ്ച് സ്വകാര്യത റൈറ്റ് ടു പ്രൈവസി മൗലികാവകാശമായി പ്രഖ്യാപിക്കുകയുണ്ടായി. ആ 9-അംഗ ബെഞ്ചിൻ്റെ ചരിത്ര പ്രധാനമായിട്ടുള്ള വിധിയിൽ ഇൻഫർമേഷൻ സെക്യൂരിറ്റിയും റൈറ്റ് ടു പ്രൈവസിയുടെ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രധാന ഫാസറ്റാണ് എന്നും ഇൻഫർമേഷൻ സെക്യൂരിറ്റി ഉറപ്പാക്കാനുള്ള ബാധ്യത രാജ്യത്തെ ഗവൺമെൻറ്റിനുണ്ടെന്നും ജനങ്ങളുടെ പിന്നെ ഡേറ്റ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിനുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങളും റൈറ്റ് ടു പ്രൈവസിയിൽ ഉൾപ്പെട്ടിട്ടുള്ളതാണ് എന്നും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രവർത്തനങ്ങൾ ഗവൺമെൻറ് ഊർജിതമായി നടത്തണമെന്നും ആ വിധിന്യായത്തിൽ സുപ്രീം കോടതി പ്രഖ്യാപിക്കുന്നുണ്ട്. അപ്പോൾ ആ സുപ്രീം കോടതിയുടെ സ്വകാര്യത മൗലികാവകാശമാക്കുന്ന ആ വിധിയും കൂടെ വന്ന സാഹചര്യത്തിൽ ഈ പേഴ്സണൽ ഡേറ്റ പ്രൊട്ടക്ഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ കമ്മിറ്റിയുടെ റിപ്പോർട്ട്, അതിൻ്റെ ബില്ല്, അതിനെ ജനങ്ങളും ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നവരൊക്കെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ പശ്ചാത്തലത്തിലാണ് കഴിഞ്ഞ മാസം ജൂലൈ 27-ന് ബി എൻ ശ്രീകൃഷ്ണ നേതൃത്വത്തിലുള്ള കമ്മിറ്റി കേന്ദ്ര ഇലക്ട്രോണിക്സ് IT മന്ത്രാലയത്തിന് തങ്ങളുടെ റിപ്പോർട്ടും കരട് ബില്ലും സമർപ്പിച്ചത്. ആ ബില്ലിൽ ഉയർന്നു വന്നിട്ടുള്ള വിഷയങ്ങൾ എന്തൊക്കെയാണ്? അത് ഇന്ത്യയിലെ ജനങ്ങളുടെ പേഴ്സണൽ ഡേറ്റ പ്രൊട്ടക്ഷന് സഹായകരമാകുമോ ഇല്ലയോ, ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ചർച്ചയിൽ നമ്മൾ കൊണ്ടുവരാൻ ഉദ്ദേശിച്ചത്. ആദ്യം നമുക്ക് ആ റിപ്പോർട്ടിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളെ കുറിച്ചിട്ട് പരിശോധിക്കാം. ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്, അതിലൊരു 8 പ്രധാനപ്പെട്ട വിഷയങ്ങളുണ്ട്. അത് നമുക്ക് ആദ്യം ഒന്ന് പരിശോധിക്കാം. അല്ല, ഒന്നാമതായി അവർ പറയുന്നത് സ്വകാര്യ, അതായത് പേഴ്സണൽ ഡേറ്റ കളക്ട് ചെയ്യുകയും പ്രോസസ്സ് ചെയ്യുകയും ചെയ്യുന്നത് വളരെ ശ്രദ്ധാപൂർവമായിരിക്കണം, വളരെ നിയമപരമായിട്ടായിരിക്കണം. അതുകൊണ്ട് വളരെ സൂക്ഷിച്ചും ശ്രദ്ധയോടുകൂടിയും അടിയന്തരമായിട്ടുള്ള ആവശ്യങ്ങൾ വരുമെങ്കിൽ മാത്രമേ അത് കളക്ട് ചെയ്യാനും അത് പ്രോസസ് ചെയ്യാനും പാടുള്ളൂ എന്നുള്ളതാണ് ഒന്നാമതായി പറയുന്നത്. രണ്ടാമതായി അവർ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുന്നു, പേഴ്സണൽ ഡേറ്റ പ്രൊട്ടക്ഷൻ പാർലമെൻറ്റിൻ്റെയും ലെജിസ്ലേച്ചറിൻ്റെയും ചില ഫങ്ഷൻസ് നടപ്പിലാക്കുന്നതിന് വേണ്ടി പാർലമെൻറ്റിനും ലെജിസ്ലേച്ചറിനും ഉപയോഗിക്കാൻ കഴിയും എന്ന് അവർ പറയുന്നുണ്ട്. അത് വിവാദമായിട്ടുള്ളൊരു വകുപ്പാണ്. അതിൻ്റെ വിശദാംശങ്ങൾ വിശദാംശങ്ങളിലേക്ക് നമ്മൾ പോകും. മൂന്നാമതായി അവർ പറയുന്നത് റൈറ്റ് ടു ഫോർഗെറ്റ്, അതായത് ഡേറ്റ പ്രിൻസിപ്പിൾ എന്നാണ് പറയുന്നത്. ഒരാളുടെ ഡേറ്റ കളക്ട് ചെയ്യുകയും പ്രോസസ് ചെയ്യുകയും കഴിഞ്ഞാൽ അയാളെ ഈ കമ്മിറ്റി റിപ്പോർട്ടിൽ പറഞ്ഞ ഡേറ്റ പ്രിൻസിപ്പിൾ എന്നാണ്. ആ ഡേറ്റ പ്രിൻസിപ്പിൾ തൻ്റെ പേഴ്സണൽ ഡേറ്റ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വേണ്ടി പരസ്യപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ആ ആവശ്യം കഴിഞ്ഞാൽ ആ ഡേറ്റ പ്രിൻസിപ്പിളിന് ആ ഡേറ്റ പിന്നെ പേഴ്സണൽ ഡേറ്റ പിൻവലിക്കാനുള്ള അവകാശമുണ്ട്. അതാണ് റൈറ്റ് ടു ഫോർഗെറ്റ് എന്ന്. അതാണ് മൂന്നാമത്തെ കാര്യം.
നാലാമത്തെ കാര്യം, ജനങ്ങളുടെ വ്യക്തിഗത വിവരങ്ങൾ ഇന്ത്യയിൽ തന്നെയുള്ള സെർവറിൽ വേണം പിന്നെ അത് സൂക്ഷിച്ചു വെക്കാൻ എന്ന് പിന്നെ അവർ പറയുന്നു. അതുപോലെ തന്നെ അടുത്ത അഞ്ചാമതായി പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സെൻസിറ്റീവ് ആയിട്ടുള്ള പേഴ്സണൽ ഡേറ്റയുണ്ട്. അതായത് നമ്മുടെ അഡ്രസ്സ്, നമ്മുടെ പേര്, നമ്മുടെ ബയോമെട്രിക് ഇൻഫർമേഷൻ, നമ്മുടെ സെക്ഷുവൽ ഓറിയൻറ്റേഷൻ, നമ്മുടെ സെക്സ്, നമ്മുടെ കാസ്റ്റ്, റിലിജൻ, ഇതൊക്കെ വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള പേഴ്സണൽ ഡേറ്റകളാണ്. ആ ഡേറ്റകൾ ഇൻഫോംഡ് കൺസെൻറ്റോടുകൂടി, അതായത് അത് വളരെ നിർണായകമായി വളരെ പ്രധാനപ്പെട്ട കൺസെൻറ്റോടുകൂടി, ആളുടെ കൺസെൻറ്റോടുകൂടി എന്ത് ആവശ്യത്തിനാണ് ഉപയോഗിക്കേണ്ടത്, ആവശ്യത്തിന് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ, അതല്ലാതെ അത് ഉപയോഗിക്കാൻ പാടില്ല എന്ന് പിന്നെ അഞ്ചാമതായി പറയും. അതുപോലെ തന്നെ പിന്നെ ആധാർ പിന്നെ ആക്റ്റിൽ ചില ഭേദഗതികൾ ഈ കമ്മിറ്റി നിർദ്ദേശിക്കുന്നുണ്ട്. അതുപോലെ തന്നെ റൈറ്റ് ടു പ്രൈവസിയിലെ 81J എന്ന് പറഞ്ഞൊരു വകുപ്പുണ്ട്. ആ വകുപ്പിലും, അതായത് പൊതു താല്പര്യത്തിന് വേണ്ടി വിവരങ്ങൾ കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടൊരു വകുപ്പാണ്, ആ വകുപ്പിലും അമെൻമെൻ്റ് പറയുന്നുണ്ട്. അങ്ങനെ ഒരുപാട് പ്രധാനപ്പെട്ട മേഖലകളിൽ ഈ വകുപ്പ്, ഈ കമ്മിറ്റി പിന്നെ പിന്നെ ശുപാർശകൾ മുന്നോട്ട് വച്ചിട്ടുണ്ട്. ഈ കമ്മിറ്റിയുടെ കൊടുത്തിരിക്കുന്ന റിപ്പോർട്ടിൻ്റെ പേരെന്ന് പറയുന്നത് ഫ്രീ ആൻഡ് ഫെയർ ഡിജിറ്റൽ ഇക്കോണമി, പിന്നെ പ്രൊട്ടക്റ്റിംഗ് പ്രൈവസി, എംപവറിംഗ് ഇന്ത്യൻസ് എന്നാണ് ഈ റിപ്പോർട്ടിന് നൽകിയിരിക്കുന്ന പേര്. 176 പേജുള്ള ഒരു ഒരു റിപ്പോർട്ടാണ് സമർപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ അതിനെ സംബന്ധിച്ച് ഒരുപാട് ചർച്ചകൾ ഉയർന്നു വന്നിട്ടുണ്ട്. പക്ഷേ ആ ചർച്ചയിൽ ഉയർന്നു വന്നിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറയുന്നത്, ഞാൻ നേരത്തെ സൂചിപ്പിച്ച രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, അതായത് സെക്ഷൻ 13, ചാപ്റ്റർ 2 സെക്ഷൻ 13 ജനങ്ങളുടെ പേഴ്സണൽ ഡേറ്റ പാർലമെൻറ്റിൻ്റെയും ലെജിസ്ലേച്ചറിൻ്റെയും ചില ഫങ്ഷൻസിന് വേണ്ടി ഉപയോഗിക്കാൻ കഴിയും എന്നുള്ള ഒരു 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 പിന്നെ വകുപ്പ് ഈ പിന്നെ ഇതിലുണ്ട്. അത് രണ്ടു മൂന്ന് കാര്യങ്ങൾ ഞാൻ വായിക്കാം. അതിൽ ചാപ്റ്റർ 3 സെക്ഷൻ 13 അത് പറയുന്നത്. ഒന്നാമതായി പറയുന്നത്, പേഴ്സണൽ ഡേറ്റ മേ ബി പ്രോസസ്ഡ് ഇഫ് സച്ച് പ്രോസസ്സിംഗ് ഈസ് നെസസറി ഫോർ എനി ഫങ്ഷൻ ഓഫ് പാർലമെൻറ്റ് ഓർ എനി സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ. അതാണ് ഒന്നാമത്തേതിൽ പറയുന്നത്. രണ്ടാമത്തേതിൽ പറയുന്നത്, പേഴ്സണൽ ഡേറ്റ മേ ബി പ്രോസസ്ഡ് ഇഫ് സച്ച് പ്രോസസ്സിംഗ് ഈസ് നെസസറി ഫോർ എനി ഫങ്ഷൻ ഓഫ് സ്റ്റേറ്റ് ഓതറൈസ്ഡ് ബൈ ലോ. അതായത് എന്തെങ്കിലും നിയമപരമായി എന്തെങ്കിലും ആവശ്യം പേഴ്സണൽ ഡേറ്റ പ്രോസസ്സ് ചെയ്യുന്നതിന് സ്റ്റേറ്റ് ലെജിസ്ലേച്ചർക്കും പാർലമെൻറ്റിനും ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം. 3, പ്രൊവിഷൻ ഓഫ് എനി സർവീസ് ഓർ ബെനിഫിറ്റ് ഓഫ് ഡേറ്റ പ്രിൻസിപ്പിൾ ഫ്രം ദ സ്റ്റേറ്റ്. അതായത് ജനങ്ങൾക്ക് കൊടുക്കേണ്ട എന്തെങ്കിലും സേവനവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഉപയോഗിക്കാം. 4, ഇഷ്യൂ ഓഫ് എനി സർട്ടിഫിക്കേഷൻ ലൈസൻസ് പെർമിറ്റ് ഓഫ് എനി ആക്ഷൻ ഓർ ആക്ടിവിറ്റി ഓഫ് ദ ഡേറ്റ പ്രിൻസിപ്പിൾ ബൈ ദ സ്റ്റേറ്റ്. അപ്പോൾ ഈ സെക്ഷൻ ചാപ്റ്റർ മൂന്നിലെ സെക്ഷൻ 13 പറയുന്ന ഈ 3-4 കാര്യങ്ങളാണ് ഈ ബില്ലുമായി ബന്ധപ്പെട്ട് ഏറ്റവും വിവാദമായി ഇന്ന് ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൽ പറയുന്നതനുസരിച്ച് ഈ പിന്നെ ജനങ്ങളുടെ പേഴ്സണൽ ഡേറ്റ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ പാർലമെൻറ്റിനും രജിസ്ട്രേച്ചറിനും ഉപയോഗിക്കാൻ കഴിയും എന്നുള്ളതാണ്. ഇത് ഏറ്റവും വലിയ അപകടമാണ്. ആധാറുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെ ഒരുപാട് ചർച്ചകൾ ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നതാണ്. ജനങ്ങളുടെ വ്യക്തിഗതമായ ഡേറ്റ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ പിന്നെ സർക്കാരിന് ഉപയോഗിക്കാൻ കഴിയും എന്നുള്ളതാണ് ഏറ്റവും അപകടം പിടിച്ചിരിക്കുന്ന ഒരു വിഷയമായി ഇപ്പോൾ ഉയർന്നു വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ സെൻസിറ്റീവ് പേഴ്സണൽ ഡേറ്റയെ കുറിച്ചിട്ട് പറയും. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, പാസ്വേഡുകളുണ്ട്, ഫിനാൻഷ്യൽ ഡേറ്റയുണ്ട്, സെക്ഷൽ ഓറിയൻറ്റേഷനെ കുറിച്ചിട്ടുള്ള സാധനങ്ങളുണ്ട്, ബയോമെട്രിക് ഡീറ്റെയിൽസ് ഉണ്ട്, പിന്നെ സെക്സിനെ കുറിച്ചിട്ടുള്ളതുണ്ട്, കാസ്റ്റ്, റിലീജിയൻ, ഇതൊക്കെ സെൻസിറ്റീവ് പേഴ്സണൽ ഡേറ്റ എന്നാണ് പറയുന്നത്. ഇതും ചില പ്രത്യേക സാഹചര്യത്തിൽ ഗവൺമെൻറ്റിന് ഉപയോഗിക്കാൻ കഴിയണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതാണ് ഈ ഡേറ്റ പ്രൊട്ടക്ഷൻ ബില്ലിൽ ഉയർന്നു വന്നിട്ടുള്ള ഏറ്റവും വിവാദമായിട്ടുള്ള ഒരു വിഷയം. ഇതിൻ്റെ ഈ വകുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ ജനങ്ങളുടെ വ്യക്തിഗതമായിട്ടുള്ള വിവരങ്ങൾ പിന്നെ സർക്കാരിന് ഏതവസരത്തിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടെടുത്ത് ഉപയോഗിക്കാൻ കഴിയും എന്നുള്ളതാണ് ഈ ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിമർശനം. വേറെയും ചില വിമർശനങ്ങൾ ഉയർന്നുണ്ട്, അത് കുറച്ചുകൂടി പൊതുവായിട്ടുള്ളതാണ്. അതെന്താ പറയുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ത്യയിലെ ഏതാണ്ട് 120 കോടിയിലധികം ജനങ്ങളുണ്ട്. ഈ 120 കോടി ജനങ്ങൾക്ക് വേണ്ടി ഒരു നിയമം പാസാക്കാൻ കഴിയുമോ എന്നുള്ളൊരു ചോദ്യമാണ് ഒരു വിദഗ്ധൻ ഇതുമായി ബന്ധപ്പെട്ട് ഉയർത്തിയിരിക്കുന്നത്. ഇപ്പോൾ ഡിജിറ്റൽ വേൾഡ് എന്ന് പറയുന്നത് പിന്നെ ഇന്ത്യയിലെ മൊത്തം ജനങ്ങളെ ബാധിക്കുന്നതാണെങ്കിലും
അതിനകത്ത് ഒരു ഫെഡറേഷനാണ്, കേന്ദ്ര ഗവൺമെൻറ്റുണ്ട്, സംസ്ഥാന ഗവൺമെൻറ്റുകളുണ്ട്. അപ്പോൾ ആ സംസ്ഥാന ഗവൺമെൻറ്റുകളും കേന്ദ്ര ഗവൺമെൻറ്റും ഒക്കെ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ കേന്ദ്ര ഗവൺമെൻറ്റിന് സംസ്ഥാന ഗവൺമെൻറ്റുകളുടെ അധികാരങ്ങൾ കൂടി കവർന്നെടുത്തുകൊണ്ട് ഈ ഈ പേഴ്സണൽ ഡേറ്റയുടെ കാര്യത്തിൽ, സംസ്ഥാനങ്ങളുടെ പേഴ്സണൽ ജനങ്ങളുടെ പേഴ്സണൽ ഡേറ്റയുടെ ഒക്കെ കാര്യത്തിൽ ഒരു നിയമം കൊണ്ടുവരാൻ കഴിയുമോ എന്നുള്ള ഒരു 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 സംശയം ഒരു വിദഗ്ധർ ഉയർത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യൻ ഇക്കോണമിയുടെ സൈസ് എന്ന് പറയുന്നത് $2.3 billion എന്നാണ് പറയുന്നത്. ആ $2.3 billion ഉള്ള ഇന്ത്യൻ ഇക്കോണമിക്ക് വേണ്ടി ഒരു പ്രത്യേക ഒറ്റ നിയമം മാത്രം കൊണ്ടുവരാൻ പറ്റുമോ എന്നുള്ള സംശയം ഉയർന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യയിൽ ട്രായ് ഉണ്ട്, കോമ്പറ്റീഷൻ കമ്മീഷൻ ഉണ്ട്, ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. ആ സ്ഥാപനങ്ങളെല്ലാം ഉള്ളപ്പോൾ ആ സ്ഥാപനങ്ങളെല്ലാം മറികടന്നുകൊണ്ട് ഈ പിന്നെ ബില്ലിൽ പറയുന്ന ഒരു ഡേറ്റ പ്രൊട്ടക്ഷൻ അതോറിറ്റി ഉണ്ട്, വലിയൊരു അധികാരങ്ങളോടുകൂടിയുള്ള ഒരു ഡേറ്റ പ്രൊട്ടക്ഷൻ അതോറിറ്റി രൂപീകരിക്കുന്ന കാര്യം പറയുന്നുണ്ട്. ആ അതോറിറ്റിക്ക് ഈ പറയുന്ന വ്യക്തിഗതമായിട്ടുള്ള ഗവൺമെൻറ് സ്ഥാപനങ്ങളുടെയൊക്കെ മേൽ അധികാരങ്ങൾ ഉണ്ടാകുമോ, അത് ഒരുപാട് നിയമപ്രശ്നങ്ങൾക്ക് ഇടവരുത്തില്ലേ എന്നുള്ള ചോദ്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ബില്ലിൻ്റെ ഭാഗമായി രൂപീകരിക്കണം എന്ന് പറയുന്ന ഡേറ്റ പ്രൊട്ടക്ഷൻ അതോറിറ്റിയുടെ അധികാരവും ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് പിന്നെ ചോദ്യം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഒന്നാമത് ഉയർന്നു വന്നിട്ടുള്ള വിമർശനം എന്ന് പറയുന്നത് ജനങ്ങളുടെ പേഴ്സണൽ ഡേറ്റ, സെൻസിറ്റീവ് പേഴ്സണൽ ഡേറ്റ ഉൾപ്പെടെ പാർലമെൻറ്റിനും ലെജിസ്ലേച്ചറിനും ചില പ്രത്യേക സാഹചര്യങ്ങളിൽ എടുത്ത് ഉപയോഗിക്കാൻ കൊടുത്തിരിക്കുന്ന അവകാശവും അധികാരവും ജനങ്ങളുടെ പേഴ്സണൽ ഡേറ്റ ഗവൺമെൻറ്റിൻ്റെ സൗകര്യത്തിനനുസരിച്ച് ഉപയോഗിക്കുന്ന രീതിയിലേക്ക് മാറുമോ എന്നുള്ള സംശയം കിടപ്പുണ്ട്. രണ്ടാമത്, ഇന്ത്യയിലെ പിന്നെ 120 കോടി ജനങ്ങൾക്ക് വേണ്ടി ഒരു നിയമം മാത്രം കൊണ്ടുവരുന്നത് പ്രായോഗികമാണോ, അത് നിയമ പ്രശ്നങ്ങൾ ഉണ്ടാക്കില്ലേ എന്നുള്ള പ്രശ്നം കിടപ്പുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യയിൽ ടെലികോം റെഗുലേറ്ററി അതോറിറ്റി, കോമ്പറ്റീഷൻ കമ്മീഷൻ പോലെ ഒരുപാട് സ്ഥാപനങ്ങൾ ഉള്ളതുകൊണ്ട് ആ സ്ഥാപനങ്ങളുടെയൊക്കെ അധികാരത്തിന് മുകളിൽ ഒരു ഡേറ്റ പ്രൊട്ടക്ഷൻ ഏജൻസിയെ കൊണ്ടുവന്ന് സ്ഥാപിച്ച് അവർക്ക് കൂടുതൽ അധികാരങ്ങൾ കൊടുത്താൽ അതുണ്ടാകുന്ന പ്രശ്നങ്ങളെക്കുറിച്ചിട്ടുള്ള വിഷയങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ വ്യക്തിഗത വിവരങ്ങളുടെ പിന്നെ ഉടമാവകാശം വ്യക്തികൾക്ക് നൽകാതിരിക്കുന്നതിൻ്റെ അപകടവും വളരെ ഗൗരവമായി ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. പേഴ്സണൽ ഡേറ്റ നമ്മളുടേതാണെങ്കിലും നമ്മൾക്ക് ആ പേഴ്സണൽ ഡേറ്റയ്ക്ക് മേൽ അവകാശം തന്നിട്ടില്ല ഈ ബില്ല് എന്നുള്ള ഒരു വിമർശനവും വലിയ തോതിൽ ഉയർന്നു വന്നിട്ടുണ്ട്. ഈ പേഴ്സണൽ ഡേറ്റയുടെ ഉടമാവകാശം സംബന്ധിച്ചുകൊണ്ട് വ്യത്യസ്തമായിട്ടുള്ള നിരീക്ഷണങ്ങളുമായി ഈ കമ്മിറ്റിയിൽ അംഗവും വിധി സെൻറ്റർ ഫോർ ലീഗൽ പോളിസിയുടെ റിസർച്ച് ഡയറക്ടറായിട്ടുള്ള ആർ ജി സെൻഗുപ്ത രംഗത്ത് വന്നതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അദ്ദേഹം പറയുന്നത് വ്യക്തിഗത വിവരം എന്ന് പറയുന്നത്, അതിന് ഉടമാവകാശം എന്ന് പറയുന്നത് ഫിലോസഫിക്കലായിട്ട് തന്നെ ഒരു ഫോളിയാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അത് ലീഗൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കും എന്ന് അദ്ദേഹം പറയുന്നുണ്ട്, അത് നിലനിൽക്കുന്നതല്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതിന് അദ്ദേഹം വളരെ രസകരമായിട്ടുള്ള ചില ചോദ്യങ്ങൾ ചോദിക്കും. അദ്ദേഹം പറയുന്നത് നമ്മുടെ പേര് നമുക്ക് വിൽക്കാൻ കഴിയുമോ, നമ്മുടെ മെയിൽ വിലാസം നമുക്ക് വിൽക്കാൻ കഴിയുമോ, നമ്മുടെ ക്രെഡിറ്റ് ഡീറ്റെയിൽസ് നമുക്ക് പിന്നെ നമുക്ക് വാടകയ്ക്ക് കൊടുക്കാൻ കഴിയുമോ, നമ്മുടെ ബയോമെട്രിക് ഡീറ്റെയിൽസ് നമുക്ക് വിൽക്കാൻ കഴിയുമോ. അപ്പോൾ ഇതൊക്കെ പറയുമ്പോൾ വ്യക്തിഗതമായിട്ടുള്ള പേഴ്സണലായിട്ടുള്ള ഡേറ്റയുടെ ഓണർഷിപ്പ് എന്ന് പറയുന്നത് തന്നെ ഫിലോസഫിക്കലായിട്ട് തന്നെ അതൊരു ഫോളിയാണെന്നും അത് നിലനിൽക്കുന്നതല്ല എന്നും, അതുകൊണ്ട് തന്നെയാണ് ഡേറ്റയുടെ വ്യക്തിഗത വിവരങ്ങളുടെ ഉടമാവകാശം ഈ കമ്മിറ്റി വ്യക്തിക്ക് നൽകാതിരുന്നത് എന്നും, അതിന് പകരം ഫ്യുഡീഷ്യറി ആയിട്ടുള്ള റിലേഷൻഷിപ്പ്, അതായത് ഡേറ്റയുടെ ഉടമസ്ഥനായിട്ടുള്ള പൗരനോടുള്ള ഇൻഫോംഡ് കൺസെൻറ്റിൻ്റെ അടിസ്ഥാനത്തിൽ ഏതെങ്കിലും സ്വകാര്യ സ്ഥാപനമോ അല്ലെങ്കിൽ സർക്കാർ സ്ഥാപനമോ എന്തെങ്കിലും പ്രത്യേക ആവശ്യത്തിന് വേണ്ടി വ്യക്തിയുടെ ഡേറ്റ എടുത്ത് ഉപയോഗിക്കുകയും ആ ആവശ്യം കഴിഞ്ഞ് തിരിച്ചു കൊടുക്കുകയും ചെയ്യുന്ന നിലയിലുള്ള ഒരു ഫ്യുഡീഷ്യറി റിലേഷൻഷിപ്പിൻ്റെ അടിസ്ഥാനത്തിൽ ഇൻഫോംഡ് കൺസെൻറ്റോടുകൂടി ഡേറ്റ ഉപയോഗിക്കുന്നതിനെ ഞങ്ങൾ അനുകൂലിക്കുന്നത് അതുകൊണ്ടാണെന്നും, വ്യക്തിഗത വിവരങ്ങൾ പിന്നെ ഇട ഉടമാവകാശം ഒരു വ്യക്തിക്ക് കൊടുക്കുന്നത് പിന്നെ പ്രായോഗികമായി നിലനിൽക്കുന്ന ഒരു കാര്യമല്ല എന്നും പറഞ്ഞുകൊണ്ട് ഈ കമ്മിറ്റിയിലെ അംഗവും വിധി സെൻറ്റർ ഫോർ ലീഗൽ പോളിസിയുടെ റിസർച്ച് ഡയറക്ടറായിട്ടുള്ള ആർ ജി സെൻഗുപ്തയും ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട്. എന്തായാലും ഈ ഡേറ്റ പ്രൊട്ടക്ഷൻ ബില്ലിൽ ഒരുപാട് പിന്നെ വകുപ്പുകൾ വിവാദങ്ങൾ ഉണ്ടാക്കുന്നതാണ്. ഡിജിറ്റൽ പിന്നെ ലോകം വലിയ തോതിൽ വളർന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ജനങ്ങളുടെ പേഴ്സണൽ ആയിട്ടുള്ള പിന്നെ ഡേറ്റയും ജനങ്ങളുടെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഡേറ്റയും പിന്നെ അതിൻ്റെ പ്രൊട്ടക്ഷനും അതിൻ്റെ സെക്യൂരിറ്റിയും ഉറപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഈ ബില്ല് വ്യാപകമായിട്ടുള്ള ചർച്ചകൾക്ക് വിധേയമാകേണ്ടതുണ്ട്. ജനങ്ങളുടെ ഇടയിലും ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിലും വ്യാപകമായിട്ടുള്ള ചർച്ചകൾക്ക് വിധേയമാക്കിയതിന് ശേഷം മാത്രമേ ഈ ബില്ല് പിന്നെ പാർലമെൻറ്റിൻ്റെ പരിഗണനയിലേക്ക് പോകാൻ പാടുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ ബില്ലുമായി ബന്ധപ്പെട്ട് ഈ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുള്ള സജീവമായിട്ടുള്ള ചർച്ചകൾ പൊതുസമൂഹത്തിൽ വ്യാപകമായി നടക്കേണ്ടത് വളരെ അത്യാവശ്യവും അത്യന്താപേക്ഷിതവും അനിവാര്യവുമാണ്.